യു എ യിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായും നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ കൂടി രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതേസമയം യു എ ജനതയിൽ പകുതിയിലധികം പേർക്ക് ഇതിനകം കൊറോണ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് യു എ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി എൺപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് കൂടി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രയും പേർക്ക് രോഗ സ്ഥിരീകരിച്ചത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ കൂടി രോഗമുക്തി നേടിയിട്ടുണ്ട് രോഗമുക്തി നേടിയവരുടെ എണ്ണം അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറായി ഉയർന്നു ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് ചികിത്സയിലുള്ളത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു ഇതുവരെ മുന്നൂറ്റി എഴുപത് പേരാണ് രാജ്യത്ത് കൊറോണ ബാധിച്ച് മരിച്ചത് യു ഇ ജനതയിൽ പകുതിയിലധികം പേർക്ക് ഇതിനകം കൊറോണ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് കൂടുതൽ പേർ ദിനംപ്രതി പരിശോധനയ്ക്ക് വിധേയമാകുന്നതും രോഗബാധിതരുടെ എണ്ണത്തിലുള്ള വർധനവിന് കാരണമാണ് എന്നാൽ ആഘോഷ ദിവസങ്ങളിലെ ഒത്തുചേരലുകൾ രോഗബാധ ഉയരുന്നതിന് കാരണമായതായി യു എ ഇ ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ മന്ത്രി അബ്ദുൾ റഹ്മാൻ അലോവൈസ് അറിയിച്ചിരുന്നു ജനം അബുദാബി